അതന്നെയാണ് ശ്രീ ശ്രീ എ റഹീം, ശ്രീ ജെ ആർ പത്മകുമാർ. ഒരുപക്ഷേ വലിയ രീതിയിലെ പ്രതീക്ഷകളാണ്. ഏറ്റവും ഒടുവിൽ ധനകാര്യ വിദഗ്ധൻ കൂടിയായ മൻമോഹൻ സിംഗ്, ഒരുപക്ഷേ മുൻ റിസർവ് ബാങ്ക് ഗവർണർ, മുൻ പ്രധാനമന്ത്രി, പ്രധാനമന്ത്രി എന്ന് പറയുന്നതിൽ താങ്കൾക്ക് ഇതുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ മൻമോഹൻ സിംഗ് തന്നെ വളരെ സ്പഷ്ടമായ ചില വസ്തുതാപരമായ വിവരങ്ങൾ കഴിഞ്ഞു. ഈ ഇല്ലാത്ത സാമ്പത്തിക അവസ്ഥയെ പെരുപ്പിച്ച് കാട്ടുന്ന രീതിയാണ് എൻ ഡി എ. പ്രത്യേകിച്ച് നോട്ട് നിരോധനത്തിലൂടെ സാമ്പത്തിക രംഗം വളരെ തകർന്നിരിക്കുന്നു. ഈ ഘട്ടത്തിലൊക്കെയാണ് ഈ 4% ധനക്കമ്മി എന്ന നിബന്ധന മാറ്റി നിർബന്ധിതമാക്കണമെന്ന സാഹചര്യം വരുന്നത്. അത് കേരളത്തിന് കൂടി, അല്ലെങ്കിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടി ആ അവകാശം സാധ്യമാക്കി തരണമെന്നതാണ്. ജി എസ് ടി അടക്കം ഒരു ഘട്ടങ്ങളിലും സംസ്ഥാനങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ കേന്ദ്രം ഒരു നിഷ്കർഷയും പുലർത്തിയിട്ടില്ല. എല്ലാവിധ ഫെഡറൽ മൂല്യങ്ങളെയും നൈതികതയും ലംഘിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്. അതിൻ്റെയൊക്കെ ഒരു തനിയാവർത്തനം തന്നെയാകും ഈ ബജറ്റ് എന്നാണ് ഈ വിലയിരുത്തിയതിൻ്റെ സാരം. അല്ല, ഈ താങ്കൾ ഉൾപ്പെടെ ഈ വിലയിരുത്തലിന് പ്രത്യേക അഭിപ്രായമുണ്ട്? അതിൽ നിങ്ങൾ താങ്കൾക്ക് ആ വിശ്വാസം വെച്ച് പുലർത്തുന്നു, അത് പ്രചരിപ്പിക്കുന്നതിന് മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക നയം പിന്തുടരാനാണ് അല്ലല്ലോ ഞങ്ങൾക്ക് ഈ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിട്ടുള്ളത്. അദ്ദേഹം 91 മുതലുള്ള പരിഷ്കാരങ്ങൾക്ക് അദ്ദേഹം അതിന്റെ പുറകിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം അധികാരം കൈയാൾ വിട്ടുപോകുമ്പോൾ ഇന്ത്യയുടെ ജി ഡി പി എത്രയായിരുന്നു? 5% താഴെ ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഇപ്പൊ ഒരു പിന്നെ തോമസ് ഐസക്കിന്റെ ഈ എഫ് ആർ ബി എം ആക്ട് മാറ്റം വരുത്തണം എന്ന് പറയുന്നത് തോമസ് ഐസക്കിന്റെ ഒരു പോളിസിയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് എല്ലാ സ്ഥലത്തും ചെലവ് ചുരുക്കി ഈ കടം വായ്പ വാങ്ങുന്നത് കുറയ്ക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ പോളിസിയുടെ അൺലിമിറ്റഡ് എക്സ്പെൻഡിച്ചർ, എത്ര വേണമെങ്കിലും കടം വാങ്ങിയിട്ട് എത്ര വേണമെങ്കിലും ഒരു പരിധിയില്ലാതെ ചിലവാക്കാമെന്നുള്ള ഒരു പോളിസി അദ്ദേഹത്തിന്റെ പോളിസി അതായിരിക്കാം. പക്ഷെ അത് എല്ലാവരും സ്വീകരിക്കണമെന്ന് നിർബന്ധിക്കാൻ പറ്റില്ല. അത് ഗുണകരമാകുമെന്ന് ഒരിക്കലും ഒരിടത്തും അത് തെളിയിച്ചിട്ടുമില്ല. അദ്ദേഹത്തിന്റെ ഖിബി വന്നിട്ട് പോലും ഇപ്പൊ അതിൽ ഒന്നും അതായത് ഉദ്ദേശിച്ച രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് അതിലൂടി കടം വാങ്ങി ഇതിനെ മറികടക്കാൻ ശ്രമിച്ചത്. അത് അത് പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഈ എഫ് ആർ ബി എം മാറ്റം വരുത്തണമെന്ന് പറയുന്നത് മറ്റത് വഴി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഈ ഡീമോണിറ്റൈസേഷന് ശേഷമാണ് ഈ വളർച്ചാ നിരക്ക് കുറഞ്ഞുപോയി എന്നുള്ള കാര്യം ഈ ഇങ്ങനെ സാമ്പത്തിക വിദഗ്ധർ പറയുന്നുണ്ട്. അവരെല്ലാം ഞാൻ ഒന്ന് പറയട്ടെ, ലോക വേൾഡ് ജി ഡി പി വളർച്ച 2% താഴെയാണ്. അത് അങ്ങനെ ഇരിക്കും. അത് പൊതുവിലുണ്ടായ ഒരു പ്രശ്നമാണ്. അത് എല്ലാ രാജ്യത്തെയും ബാധിച്ചിട്ടുണ്ട്. ഈ 2014-15 ഫസ്റ്റ് ക്വാർട്ടറിലെ വളർച്ച എത്ര? 2015-16 ഫസ്റ്റ് ക്വാർട്ടറിലെ വളർച്ച എത്ര? തീർച്ചയായും നമുക്ക് താങ്കൾക്ക് തുടരാം. രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗത്തിനായി വരുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണിക്കുന്നത്. ആ തുടരാം. അപ്പൊ 2015-16 ഫസ്റ്റ് ക്വാർട്ടറിലെ വളർച്ച അതിനേക്കാൾ കുറവായിരുന്നു 2016-17 ഫസ്റ്റ് ക്വാർട്ടറിലെ കുറവ്. അപ്പോൾ അതുകൊണ്ട് ഡീമോണിറ്റൈസേഷൻ വന്നത് കൊണ്ടാണ് ഗ്രോത്ത് കുറഞ്ഞത് എന്നുള്ള നിലപാട് ശരിയല്ല. അത് ലോക സാമ്പത്തിക രംഗത്തുണ്ടായ പ്രശ്നം നമ്മളെ നമ്മുടെ ഇങ്ങോട്ട് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ബാധിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള ഒരു പ്രശ്നം. പക്ഷേ ഡീമോണിറ്റൈസേഷന് ശേഷം ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ആധികാരികമായ ഒരു കണക്കും പത്മകുമാർ പറഞ്ഞിരുന്ന കണക്കുകൾ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് 100,000 കോടി അധികം വരും ഇന്ത്യയിലെ മുഴുവൻ തുറമുഖങ്ങളും. നമ്മുടെ ചർച്ചയിൽ നമ്മുടെ 2 ഘട്ട ചർച്ചയിലും പറഞ്ഞതാണ് എവിടെ പണം. ഞാൻ ഈ ഡീമോണിറ്റൈസേഷൻ നടപടിയുടെ അടിസ്ഥാനത്തിൽ എന്റെ പ്രതീക്ഷയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഇവർ ശരിയാണ്? ഞാൻ പറയട്ടെ, അധ്യക്ഷ എനിക്ക് പറയാനുള്ള ഈ ഗവൺ ഇത്ര 14.25 ലക്ഷം കോടി രൂപയുടെ 500,000 നോട്ട് റിസർവ് ബാങ്ക് അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഡീമോണിറ്റൈസേഷൻ വരുന്ന ഈ December 30 വരെ ഇത് ആരെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് എന്തെങ്കിലും രേഖ റിസർവ് ബാങ്കിനുണ്ടോ കേന്ദ്ര ഗവൺമെന്റിനുണ്ടോ? നിങ്ങൾ പറ, ആരാണ് ഇത് ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഇത് ബാങ്കിങ് പ്രോസസ്സിൽ വരുന്നുണ്ടോ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ ഡീമോണിറ്റൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം ഇത് ആരെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി കിട്ടി. അതേസമയം അല്ല, അത് ഇനി എങ്ങനെ വിനിയോഗിക്കുന്നു, എങ്ങനെ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയും. പിന്നെ
നിങ്ങൾ വെറുതെ കണക്കില്ല കാണില്ല എന്ന് പറയുമ്പോൾ ഈ കാലയളവിൽ 14.5 ലക്ഷം കോടിയിൽ എത്ര ലക്ഷം കോടിയാണ് തിരികെ എത്തിയത് ശ്രീ പത്മകുമാർ പറയാനായിട്ടില്ല. പകുതി ഘട്ടത്തിൽ റിസർവ് ബാങ്ക് പറയും പറയില്ല എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, 60 ലക്ഷം അക്കൗണ്ടുകൾ ഇതിനിടയ്ക്ക് 60 ലക്ഷം അക്കൗണ്ടുകൾ ഈ നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്ത ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ വന്നിട്ടുള്ള രൂപയിൽ 70 ലക്ഷം കോടി രൂപ ഈ രീതിയിൽ വന്നിട്ടുള്ളതാണ്. 60 അല്ല, അതിൽ തന്നെ 3 മുതൽ 4 ലക്ഷം കോടി രൂപ ഇൻഡിവിജ്വൽ അക്കൗണ്ടാണ്. അപ്പൊ അത് മോണിറ്റർ ചെയ്യും, അതാണ്. ആ പ്രോസസ്സാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ ഏറയും, ഡിമോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ പറയുമ്പോൾ മുഴുവൻ സംവിധാനത്തിനും ഒരു ഭയമായി, ക്യാഷ്ലെസ് സംവിധാനത്തിലൂടെ ആയാലും ഏതൊക്കെ തോറ്റപ്പോഴാണ് ക്യാഷ്ലെസ് പറഞ്ഞതെന്നുള്ളത് വേറെ കാര്യം, അത് പോട്ടെ. പക്ഷേ മുഴുവൻ കാര്യത്തെ സംബന്ധിച്ചും ഒരു പിടിയെത്തി കേന്ദ്ര സർക്കാരിന്. ഒരുപക്ഷെ പല കോണുകൾക്കും ഭയമുണ്ടായി, ഒരുപക്ഷെ ടാക്സുകളുടെ അടവിൽ വർധനവുണ്ടായി. ഇതൊക്കെ അവകാശവാദത്തെ നമുക്ക് തള്ളിക്കളയാനാവുമോ ശ്രീ റഹീം? ഇതെല്ലാം തള്ളിക്കളഞ്ഞാൽ മതിയാകൂ, അതാണ് അനുഭവം. ശ്രീ പത്മകുമാർ തന്നെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച്, അല്ല ഒരിക്കലും, ഞാൻ കണക്കുകളിലേക്ക് വരാം, ഇപ്പോ ശ്രീ പത്മകുമാർ തന്നെ ഇവിടെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ സാക്ഷിയാണ്. ഈ ഫ്ലോറിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം വന്നിട്ട് കുന്നുകൂടിയിട്ട് അത് ചെയ്യാൻ പോകുന്നു, ഇത് ചെയ്യാൻ പോകുന്നു. ഇപ്പൊ എന്താ പറഞ്ഞേ, ജഗദീപ് മോഹൻലാലും പറഞ്ഞ കണക്ക്, അല്ല എന്താ ദാസ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് എന്ന് രണ്ടുപേരും കൂടെ രാത്രി കിടന്ന് പറയും പോലെയാണ് ബി ജെ പി എല്ലാം പറഞ്ഞുകൊടുത്തത്. പോട്ടെ, അതെല്ലാം പോട്ടെ, ഇത് ഇപ്പൊ മനസ്സിലായല്ലോ എന്താണ്. റഹീമിനെ തിരിച്ചു പറയേണ്ടി വരും, റിസർവ് ബാങ്ക് യഥാർത്ഥ കണക്ക് പുറത്തു വരുമ്പോ ഇത് എത്ര രൂപ, ഈ കണക്കിൽപ്പെടാത്ത അൺഅക്കൗണ്ടഡ് മണി എത്ര വന്നിട്ടുണ്ടെന്ന് പറയുമ്പോ ഞങ്ങൾ പറഞ്ഞു കോൺഫിഡൻസ്. അതായത് ഒരു വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ ബാങ്കുകളിൽ പണം കുന്നുകൂട്ടിക്കൊണ്ടല്ല, അതിന്റെ കണക്കും അതിന്റെ പുരക്ക് കീഴിൽ ഇരുന്നും കൊണ്ടല്ല നാട്ടിൽ പറയേണ്ടത്. വിപണിയിലേക്ക് എങ്ങനെ പണം പോകുന്നു, ജനങ്ങളുടെ വാങ്ങൽ ശേഷി എങ്ങനെ വർദ്ധിക്കുന്നു, വിപണി എങ്ങനെ സജീവമാകുന്നു ചലിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഒരു സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുകയും വളരുകയും ചെയ്യുന്നത്, സമ്പദ് വ്യവസ്ഥയിൽ ക്ഷേമ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ബാങ്കിൻ്റെ കണക്ക് പറയാനായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും സമ്പദ് മന്ത്രിയും വേണ്ട, റിസർവ് ബാങ്കിൻ്റെ ഗവർണറോ ബാങ്കിലൊരു ഓഫീസറോ മതി, അത് കണക്ക് ടാലി ചെയ്ത് സോഫ്റ്റ്വെയർ ഇങ്ങോട്ട് പറഞ്ഞുതരും. ഇവരത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല. നിങ്ങൾ ജനങ്ങളുടെ ഇവിടുത്തെ പ്രശ്നം എന്താ, ശ്രീ ബെന്നിയും വെട്ടി ഇവിടെ സൂചിപ്പിച്ചു, രാജ്യത്ത് ബെന്നിമെട്ടി മാത്രമല്ല, ബി എം എസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് പറഞ്ഞതാ, രാജ്യത്ത് ഉൽപാദന മേഖല സ്തംഭിച്ചു, ഉൽപാദന മേഖലയിൽ ഇടിവുണ്ടായി ഡിമോണിറ്റൈസേഷന് ശേഷം. ഇത് ബി എം എസും പറയുന്നുണ്ട്, ബെന്നിമെട്ടി മാത്രമല്ല, എല്ലാവരും പറയുന്നു. പറയട്ടെ സാർ, ഞാനത് പറയട്ടെ, ഒന്നുമല്ല, ഒരിക്കലല്ല, സർവേ റിപ്പോർട്ട് അല്ല, പ്ലീസ് ഞാനത് പറയട്ടെ, സാമ്പത്തിക സർവേ റിപ്പോർട്ട് അല്ല, പറയട്ടെ, അല്ലല്ല, അതെ ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഉൽപാദന മേഖലയിൽ വലിയ ഇടിവുണ്ടായി. രണ്ട്, സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇനി വരാനിരിക്കുന്ന കാലത്തെ കുറിച്ചല്ലല്ലോ, കഴിഞ്ഞ കാലത്തെ കുറിച്ചല്ലേ. ഈ ഉൽപാദന മേഖലയിലുണ്ടായ ഇടിവിന്റെയും സ്തംഭനത്തിന്റെയും ആഘാതം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. എല്ലാ മേഖലയിലും സ്തംഭിച്ചില്ലേ, ആ സ്തംഭിച്ചതിന്റെ ഇപ്പോഴാണോ നമ്മൾ നിൽക്കുന്നത്? ഇത് മുമ്പോട്ട് പോകുന്ന ഒരു സംവിധാനമല്ലേ, ഇനി വരാൻ പോകുന്നതിനെ കുറിച്ച് ആര് പറയും? അപ്പൊ ഇത് വളരെ പ്രകടമായ കാര്യമാണ്. രണ്ട്, ഇദ്ദേഹം നേരത്തെ പറഞ്ഞു വേൾഡ് ജി ഡി പിയുടെ കാര്യം പറഞ്ഞു, ലോകത്താകെ ഇത്തരം സമ്പദ് വ്യവസ്ഥ നടപ്പിലാക്കിയതിന്റെ ദാരുണമായ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്ന്, അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നയം അതാണ്, ചെലവ് ചുരുക്കി. അതെ, ഇവർ ചെലവ് ചുരുക്കുന്നു, അദ്ദേഹം ചെലവ് കൂട്ടുന്നു. ഇവർ ചുരുക്കുന്ന ചെലവെന്താ, സാധാരണക്കാർ കൊടുക്കുന്ന സബ്സിഡി, എ പി എൽ പരമാവധി പേരെ എ പി എല്ലിലേക്ക് കൊണ്ടുവരിക. ഞാൻ പറയട്ടെ, പ്ലീസ് പ്ലീസ് പറയട്ടെ, ഞാൻ ഒരു കണക്ക് പറയാം. 1995 13% പേർ മാത്രമാണ് രാജ്യത്ത് കരാർ പണി ചെയ്തുകൊണ്ടിരുന്നത്. അത് 2013 എത്തിയപ്പോൾ ഈ പോളിസിയാണ്, ഈ പോളിസി എത്തിയപ്പോൾ 35% ഉയർന്നു. വേറൊരു കണക്കുകൂടി ഞാൻ പറയാം, സർക്കാർ ഓഫീസുകളിൽ രാജ്യത്ത് തൊഴിലെടുക്കുന്നവരിൽ 50% പേരും ദിവസക്കൂലി അടിസ്ഥാനത്തിൽ പണിയെടുക്കുന്നവരാണ്. ഔട്ട്സോഴ്സിംഗ് വർദ്ധിച്ചു. ഇപ്പോൾ നേരത്തെ ഇവിടെ ഡി ആർ യുവിൻ്റെ പ്രതിനിധി പറഞ്ഞു, റെയിൽവേയിൽ ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പോളിസികൾ. അപ്പോൾ ഒരുമിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി ഒരു കാര്യാലയവും മന്ത്രിയും ഉണ്ടാക്കി വിറ്റഴിക്കൽ പ്രക്രിയ എന്താ ഈ അല്ലല്ല സ്റ്റോക്ക് ഒഴിക്കൽ പ്ലീസ് പറയപ്പോ അങ്ങ് പറഞ്ഞ കടകളുടെ മുമ്പിൽ ഇത് വെക്കില്ലേ, ഏതാ സ്റ്റോക്ക് ഒഴിക്കൽ വിൽപ്പന, സ്റ്റോക്ക് ഒഴിക്കൽ ഗവൺമെന്റ് 1996 അതിന് സീതാറാം യെച്ചൂരിയും ചിദംബരവും അടങ്ങുന്ന ഒരു കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്താണ്?
എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷൻ രൂപീകരിക്കണമെന്നാണ്. ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷൻ രൂപീകരിക്കണമെന്ന് റിപ്പോർട്ട് കൊടുത്തവരാണ് ഇപ്പൊ വന്നിട്ട് ഞങ്ങൾ മന്ത്രിസഭ ഒരു മന്ത്രാലയം ഉണ്ടാക്കിയത് എതിർക്കുന്നത്. എനിക്ക് അറിയില്ല, അറിയാത്ത കാര്യം. ചിദംബരവും യെച്ചൂരിയും കൂടെ ചേർന്നാണ് ഒരു കമ്മിറ്റി, അവരെ റെക്കമെൻഡേഷൻ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷൻ ഉണ്ടാക്കണമെന്നാണ്. ഞാൻ അങ്ങ് പറഞ്ഞ മുഴുവൻ ക്ഷമയോടെ കേട്ടിരുന്ന ഞാൻ മറുപടി പറയാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ കാര്യം പറയട്ടെ, ഇന്ത്യയിൽ ആദ്യമായി ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നു. ശ്രീ ബെന്നിമെട്ടിയുടെ എല്ലാം തന്നെ ചെറുകിട വ്യാപാര മേഖലയിലല്ല ഇന്ത്യയിൽ ആദ്യമായി എഫ് ഡി ഐ വരുന്നത്, അത് മരുന്ന് മേഖലയിലാണ്. ആരുടെ കാലത്താ? കോൺഗ്രസിന്റെ കാലത്തല്ല, വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എത്രയോ മരുന്ന് കമ്പനികളെല്ലാം ഇത് വിദേശ കമ്പനികൾ കൊണ്ടുപോയി, അതിൻ്റെ ഗുണമേന്മ നോക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നമുക്കില്ല. ഈ എഫ് ഡി ഐ കൊണ്ടുവന്നു, ഇത് പോളിസിയാണ്. ഞാനിത് പറയാൻ കാരണം, ഈ ഇവൻറ്റുകൾ ഞാനെടുത്ത് പറയാൻ കാരണം, ഇദ്ദേഹം പറഞ്ഞു മൻമോഹൻ സിംഗിൻ്റെ തുടരാനാണോ ഞങ്ങളെ തിരഞ്ഞെടുത്തത് എന്നായിരുന്നില്ല ജനങ്ങൾ കരുതിയത്. പക്ഷേ നിങ്ങളിന്ന് തുടരുന്നത് അതേ നയമാണ്, മൻമോഹൻ സിംഗും നിങ്ങളും തുടരുന്നത് ഒരേ നയമാണ് എന്ന് പറയാനാണ് ഞാനിതെല്ലാം പറഞ്ഞത്. എഫ് ഡി ഐ കൊണ്ടുവരാൻ, ഇപ്പോൾ ചെറുകിട വ്യാപാര മേഖലയിലെ എഫ് ഡി ഐക്കെതിരെ എവരെന്ന് സമരം ചെയ്തു വരാം, ബി എം എസും ബി ജെ പിയും. യഥാർത്ഥത്തിൽ എഫ് ഡി ഐ ഇന്ത്യയിൽ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബി ജെ പി ആണ്. രണ്ട്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യത്തിൽ ഇവിടെ വരുന്നൊരു കാര്യം, ഈ നാളെ ഇപ്പോൾ കാണാൻ പോകുന്ന നിങ്ങൾ നോക്കൂ, ഇവിടെ ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സമ്പന്നമാക്കണമെങ്കിൽ വൈവിധ്യ, അത് ഏറ്റവും പ്രധാനമായി വേണ്ടത് പൊതുമേഖലയെ ശക്തിപ്പെടുത്താൻ ഇവരെന്ത് ചെയ്യുന്നു. വിപണിയിലേക്ക് നേരിട്ട് എങ്ങനെ ഇവർ ഇടപെടുന്നു. കേരളത്തിൽ ഇന്ത്യയിൽ ഒരു കൂടുതൽ സബ്സിഡി കാർഷിക രംഗത്ത് എങ്ങനെയെല്ലാം പറഞ്ഞത് ഒരു ഇടത് സാമ്പത്തിക വീക്ഷണം തന്നെയാണ്. ഒരു പക്ഷേ ജനങ്ങളുടെ പർച്ചേസിങ് കപ്പാസിറ്റി ഉയർത്തുക, അതുവഴി സാമ്പത്തിക രംഗത്തെ പിടിച്ചുയർത്തുക, ഒരു പക്ഷേ ക്ഷേമ പ്രവർത്തനങ്ങളും പെൻഷൻ പദ്ധതികളും ഒക്കെ കൂടുതൽ പ്രഖ്യാപിച്ച് ജനങ്ങളെ സമ്പന്നമാക്കുക, ജനങ്ങളുടെ പർച്ചേസിങ് കപ്പാസിറ്റി കൂട്ടുക എന്നതാണ്. ജനകീയ ആസൂത്രണം അടക്കം എല്ലാ വിധങ്ങളിലും പരിശോധിച്ചാൽ ഇടത് സർക്കാരുകൾ ചെയ്തു. ഒരു പക്ഷേ ആ മാതൃകയിൽ തന്നെ കേന്ദ്രം എത്തണം എന്ന് പറയുന്നതിലെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ പലതുമുണ്ട്, അതൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു. ഒപ്പം അറിയ സൂചിപ്പിച്ചതുപോലെ എനിക്ക് തോന്നുന്ന വളരെ മർമ്മപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ നമ്മുടെ പൊതു ചർച്ചയിലെല്ലാം ഈ ജി ഡി പിയെ കുറിച്ച് വല്ലാതെ, അതെന്താണ് ജി ഡി പിയെ സംബന്ധിച്ച് വല്ലാതെ നമ്മൾ മോഹപ്രതീക്ഷ ഉയർത്തി ആണ് ചർച്ച നടത്തുന്നത്. ജി ഡി പി വളർന്നാൽ രാജ്യം വളർന്നു എന്ന തരത്തിലുള്ളൊരു ചിന്തയുണ്ട്. അത് തികച്ചും പിന്നെ അശാസ്ത്രീയമാണ്, അപ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇദ്ദേഹം പല കണക്കുകളും ഉദ്ധരിച്ചപ്പോൾ പല കണക്കുകളും യാഥാർത്ഥ്യമുള്ളതല്ല എന്ന് എനിക്ക് പറയേണ്ടി വരുന്നു. കാരണം യു പി എ സർക്കാരിൻ്റെ കാലത്ത് 5% വളർച്ച നിരക്ക് എന്നുള്ളത് താഴെയാണ്, അത് ശരിയല്ല. അതാണ് പ്രശ്നം. ഞങ്ങളുടെ എൻ ഡി എ ഗവൺമെന്റിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് 5% താഴെയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അവർ വളർന്നില്ല എന്നല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത് 8% വളർച്ച നിരക്ക് നേടി എന്നുകൊണ്ട് ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്, ഓക്സ്ഫാം എന്നുള്ളൊരു ഒരു സന്നദ്ധ സംഘടനയുണ്ട്. ലോകരാജ്യങ്ങളിലെ പോവർട്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ശ്രമിക്കുന്ന, അത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൾ ഉണ്ടാക്കുന്ന ഒരു സംഘടനയാണ് ഓക്സ്ഫാം. അവരുടെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ മൊത്തം സമ്പത്തിൻ്റെ 58% കൈകാര്യം ചെയ്യുന്നത് ഓണർഷിപ്പ് 1% ആളുകളുടെ കയ്യിലാണ്. ഇതാണ് യഥാർത്ഥ പ്രശ്നം, വളർന്നു വരുന്ന അസമത്വം. അപ്പോൾ ഒരു ഭാഗത്ത് അസമത്വം വളർന്നു വരികയും മറുവശത്ത് നമ്മൾ അനാവശ്യമായി ഈ ജി ഡി പി വളർച്ചയെക്കുറിച്ച് വേവലാതിപ്പെടുകയും ചെയ്യുകയാണ്. മറ്റൊന്ന് കൂടി, നമ്മൾ ഈ നമ്മുടെ സാമ്പത്തിക നയത്തം ഒരു ലാർജർ ക്യാൻവാസിൽ കാണുന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. നമ്മുടെ പിന്നെ ഈ ഗവൺമെൻറ് പിന്തുടരുന്ന സാമ്പത്തിക നയത്തിൻ്റെ 2 ആണിക്കല്ല് എന്ന് പറയുന്നത് ആഭ്യന്തര മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കണം, ഓക്കെ, അതുപോലെ തന്നെ വിദേശ മൂലധന നിക്ഷേപവും വർദ്ധിപ്പിക്കണം. ഈ 2 മൂലക്കല്ലുകളിൽ ഉറപ്പിച്ച സാമ്പത്തിക നയത്തിൻ്റെ 2.5 കൊല്ലത്തെ, ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇപ്പോൾ 2 കൊല്ലവും 7 മാസവും പൂർത്തിയായിരിക്കുന്നു. ഈ 2.5 കൊല്ലത്തെ പ്രവർത്തനം വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ വരുമാനം ഉദ്ദേശിച്ച എന്ന് മാത്രമല്ല, നമ്പർ 2 നമ്മുടെ പിന്നെ സ്വകാര്യ ഉപഭോഗം വർദ്ധിച്ചിട്ടില്ല. അതേപോലെ തന്നെ 3-ാമത്തെ കാര്യം, നമ്മുടെ സ്വകാര്യ നിക്ഷേപം വർദ്ധിക്കുന്നില്ല.
നിക്ഷേപം വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യ നേരിടുന്ന യഥാർത്ഥത്തിലുള്ള അടിസ്ഥാന പ്രശ്നം. എന്തുകൊണ്ടാണ് നിക്ഷേപം വർദ്ധിക്കാത്തത്? നിക്ഷേപം വർദ്ധിക്കാത്തതിന് കാരണം നിക്ഷേപം വളർത്തി ഉൽപാദനം വർദ്ധിപ്പിച്ചാൽ അത് വാങ്ങാനുള്ള ആളുകൾക്ക് വാങ്ങൽ കഴിവില്ല എന്നുള്ളതാണ്. ഇവിടെ ഇവിടെ യഥാർത്ഥ പൊരുത്തക്കേടുണ്ട്. ദേശീയ വരുമാനത്തിൻ്റെ വളർച്ച നേടുന്നു, പക്ഷേ ജനങ്ങളുടെ വാങ്ങൽ കഴിവ് അതനുസരിച്ച് വളരുന്നില്ല. ഇതാണ് ഇന്ത്യ നേരിടുന്ന, അതാണ് കണക്കുകളിലെ പെരുപ്പം മാത്രം പോരാ, അത് ഓരോ ജനങ്ങളിലേക്കും എത്തുക എന്ന സുതാര്യമായ സാമ്പത്തിക ക്രമം. അത് പറഞ്ഞു തന്നെ ഒരു സെൽഫ് ഗോൾ ഉണ്ട്. ഇപ്പൊ ജി ഡി പിയുടെ വളർച്ചയല്ല രാജ്യത്തിന്റെ ഡെവലപ്പ് ഗ്രോത്തിനെ സംബന്ധിച്ച് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 1.5% എന്തോ തകർന്നു പോയി എന്നുള്ള വിലയിരുത്തൽ നമ്മൾ എത്തേണ്ട കാര്യമില്ല. അല്ല, അതിനകത്ത് ഞാൻ പറഞ്ഞോട്ടെ ഒരു പക്ഷെ അദ്ദേഹം പറഞ്ഞതിനകത്ത് ഗവൺമെന്റിന്റെ പോളിസിയാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, ഇവര് പറഞ്ഞ കണക്കിന് ഇപ്പൊ ജി ഡി പി ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന 1999 2000 ജി ഡി പി ഗ്രോത്ത് 8% ആ സമയത്ത് എംപ്ലോയ്മെന്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞത് 1.2% 2004-2005 ജി ഡി പി ഗ്രോത്ത് 7.05% ആയിരുന്നു. അന്നത്തെ ഗ്രോത്ത് 2.62 ആയിരുന്നു ലേബറിന്റെ ഗ്രോത്ത്. 2009-2010 ജി ഡി പി 8.59% അന്ന് എംപ്ലോയ്മെന്റ് ഗ്രോത്ത് 0.92. അപ്പോ പക്ഷേ ജി ഡി പി വളർച്ച കൊണ്ട് മാത്രം നമ്മളെ ലേബർ ഗ്രോത്ത് ചാൻസ് വർദ്ധിക്കില്ല. അതിനനുബന്ധമായ നിയമങ്കളും കാര്യങ്ങളും വേണം. അതിന് കാരണമുണ്ട്. പക്ഷേ അവിടെയും പരാജയപ്പെടുന്നു. എന്താണ് ധനം കുന്നുകൂടുന്നത്? തീർച്ചയായും.